അങ്ങനെയാണ്. നമ്മൾ എതിരെ ദ്വാരുന്നത് കൊണ്ട് നമുക്കാണ് നഷ്ടം, വലിയ നഷ്ടം നമുക്കാ സംഭവിക്കുന്നത്. പിന്നെ അത് നേരെ ചൊവ്വയാക്കാൻ കഴിയൂല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്ത് മകനെ കൊണ്ടുവന്ന ബാപ്പയോട് മഹാനവറുകൾ കണ്ട മാത്രയിൽ ചോദിച്ചു. മകനും ബാപ്പയാണ് വരുന്നത്, മകനെ ഉപദേശിക്കാൻ വേണ്ടി ബാപ്പ കൊണ്ടുവരാണ്. അപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിന്റെ ചോദ്യം, ഹൽ ദാഉത്ത അലൈ, ഈ കുട്ടിക്കെതിരെ നിങ്ങൾ ദ്വാരുന്നിരുന്നോ പ്രതികൂലമായിട്ട്? അതെ എന്ന് പറഞ്ഞു. അന്നങ്ങളെന്നെ നന്നാക്കിയോളൂ, അങ്ങളല്ലേ കേടിരുത്തിയത്, നിങ്ങളെന്നെ നന്നാക്കിയോളൂ, എന്റെ അടുത്ത് ഇനി മാർഗമൊന്നുമില്ല. അത് രക്ഷിതാക്കളായ ആളുകൾക്കുള്ള ക്ഷമയാണ് പഠിപ്പിക്കുന്നത്. ബാപ്പയും ഉമ്മയും ക്ഷമിക്കേണ്ടതിന് ഉദാഹരണം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചതുപോലെ. അപ്പൊ നമ്മളെ ക്ഷമയൊന്നും അതിന്റെ ഒരു ഒരു ചെറിയ അയലത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്ന് പറയാം. യാക്കൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചത് ഒന്നും രണ്ടും മൂന്നും നാലും പത്തും കൊല്ലല്ല, 80 വർഷമാണ് ക്ഷമിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെയുള്ള ക്ഷമ ആ 10 മക്കളെയും വീട്ടിന്റെ പുറത്താക്കിയിട്ടില്ല, അവർക്ക് ഭക്ഷണം മുടക്കിയിട്ടില്ല, അവരെ ഉപദേശിച്ചുകൊണ്ട് നന്നാക്കിക്കൊണ്ട് തന്നെയാണ് കൂടെ നടത്തിയത്. അത്രയും വർഷക്കാലം ആ മക്കളോട് സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അവര് വന്ന പറഞ്ഞ വാക്കുകൾക്കൊക്കെ മഹാൻ കൊടുത്ത മറുപടി, ബൽ സവ്വലത്തിലക്കും അംഫുസുക്കും അമ്രൻ ഫസബുറുൻ ജമീൽ, നിങ്ങളെ മനസ്സ് എന്തൊക്കെയോ തോന്നിപ്പിച്ചു, ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നത് ഫസബുറുൻ ജമീൽ, നല്ല ക്ഷമ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞല്ലോ ചെന്നായ ഭക്ഷിച്ചൂത്, അതേ രൂപത്തിൽ തന്നെ ആ ചെന്നായയുടെ രക്തമാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചു തന്നല്ലോ, ചെന്നായയുടെയും എന്റെ മകന്റെയും രക്തമാണത് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നില്ലേ, പലതും പലതും നിങ്ങൾ പറഞ്ഞില്ലേ, ഇതൊക്കെ നിങ്ങളെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്, ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പകരം ഞാൻ നന്നായി ക്ഷമിക്കുന്നു. 80 കൊല്ലം ആ ബാപ്പാന്റെ കൂടെ ആ മക്കൾ കഴിയുമ്പോ നമ്മൾ മനസ്സിലാക്കരുത് അവരോട് ആ ബാപ്പക്ക് സ്നേഹം കുറഞ്ഞിട്ടുണ്ട് എന്ന്. ഒട്ടും കുറഞ്ഞിട്ടില്ല, നല്ല സ്നേഹമുണ്ട്, നല്ല ശിക്ഷണമുണ്ട്. 10 മക്കളും ഒരുമിച്ച് മിസ്റിലേക്ക് പോകുമ്പോ ബാപ്പയുടെ ഉപദേശം കണ്ടില്ലേ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നത്? മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ, നിങ്ങളെല്ലാരും ആ കൊട്ടാരത്തിലേക്ക് ഒരു ഗേറ്റിലൂടെ എല്ലാരും കടക്കരുത്. റേഷൻ വാങ്ങാനാ പോകുന്നത്? ലോകത്ത് ആദ്യം റേഷൻ നടപ്പിലാക്കിയത് യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. റേഷൻ വാങ്ങാൻ വേണ്ടി പോകുന്ന 10 മക്കളോടും ബാപ്പാന്റെ സ്നേഹോപദേശം, എല്ലാവരും കൂടി ഒരു വാതിലിലൂടെ ഗേറ്റിലൂടെ കടക്കരുത്, കാരണം മുഖച്ചായ കണ്ട ഒക്കരെ വീട്ടിൽ നിന്നുള്ളവരാണ്. അപ്പൊ കാണുന്ന ആൾക്കാരെ പറയും ഇത്രയും ലോഡ് ഒരു വീട്ടിലേക്ക് പോകാനുള്ളതാ, അപ്പൊ നിങ്ങൾക്ക് കണ്ണീർ പറ്റിപ്പോകും. ബാപ്പാന്റെ സ്നേഹത്തിന്റെ ഉപദേശമാണ് വദ്ഖുലൂമിൻ അബ്വാബിൻ മുതഫർരിഖാ, വ്യത്യസ്ത ഗേറ്റിലൂടെ കടക്കണം. അത് സ്നേഹം ഉണ്ടായിട്ടാണ് ആ ഉപദേശം. സ്നേഹം അല്ലെങ്കിൽ ഇറ്റങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ലേ എഴുതണ്ട്. നല്ല സ്നേഹത്തോടെ ജീവിച്ചത്, എന്നിട്ട് തെറ്റുപറ്റി, കുറ്റങ്ങളൊക്കെ പറ്റി, അബദ്ധങ്ങളാണ് പറ്റിയത് എന്ന് 10 ആൾക്കും ബോധ്യപ്പെട്ടു. 10 ആളും ഏറ്റുവന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ കണ്ട ശേഷം വന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാത്തിഈൻ, ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയാണ്, അബദ്ധങ്ങളാണ്, കുട്ടിക്കാലത്ത് നിങ്ങൾ അടുത്ത് നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അടർത്തിയെടുത്ത് കൊണ്ടുപോയത് മുതൽ ഞങ്ങൾ ഒരുപാട് സംഗതികൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മുഴുവനും തെറ്റുകുറ്റങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു തരണം. സത്യത്തിൽ ബാപ്പാന്റെ ഭാഗം ജയിച്ചു എന്നുള്ളവർക്ക് നിങ്ങൾക്ക് മാപ്പോ? ഞാൻ ആലോചിക്കട്ടെ, നിങ്ങൾക്ക് മാപ്പ്? അങ്ങനല്ല യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. നമ്മള് ജയിച്ചു എന്ന് തോന്നരുത്, അവിടെ മക്കള് ജയിക്കണം, അവരും ജയിക്കണം, അവരും നന്നാകണം. ആ ഉപ്പ പറഞ്ഞ ഉപദേശം എന്താ? സൗഫാസ്തഗ്ഫിറു ലകും റബ്ബീ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പകല് സമയത്ത് വന്ന് പറഞ്ഞ മക്കളോട് പറഞ്ഞു, മക്കളെ
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നില്ല, പിന്നൊരു സമയം ഞാൻ അതിനു വേണ്ടി നീക്കി വെക്കുന്നു. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും. അള്ളാഹു പുറത്തു തരുന്നവനാണല്ലോ, കാരുണ്യവാനാണല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ എന്ന് പറഞ്ഞ സമയം അത്തായത്തിന്റെ നേരമാണ്. ആ നേരത്തെ എഴുന്നേറ്റ് യാഖൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു പോയി. മക്കളെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു, അവരെ അള്ളാഹു നന്നാക്കി കൊടുത്തു, സ്വാലിഹീങ്ങളാക്കി മാറ്റിക്കൊടുത്തു. ഉമ്മമാരെ ഉപ്പമാരെ മക്കളോട് കാണിക്കേണ്ട വിട്ടുവീഴ്ചക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണത്. അവരെ തെറി പറയാതെ, ചീത്ത പറയാതെ, മടുപ്പിക്കാതെ, മുഷിപ്പിക്കാതെ, അകറ്റി നിർത്താതെ, നല്ല സ്നേഹമസൃണമായ പെരുമാറ്റത്തോടെ കൂടെ നിർത്തിയിട്ട് അവരെ ആക്കിബത്ത് നന്നാകാൻ ദുനിയാവിൽ അവർക്ക് അല്ലാഹു സ്വലാഹിയത്ത് കൊടുക്കാൻ യാക്കൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. മക്കളെ എല്ലാവരെയും അല്ലാഹു നന്നാക്കി കൊടുത്തു. ആ ബാപ്പയ്ക്ക് എത്ര വലിയ സന്തോഷമാണ് ലഭിച്ചത്, ഉമ്മാക്ക് എത്ര വലിയ സന്തോഷമാണ് കിട്ടിയത്. ആ ഒരു ശൈലിയാണല്ലോ നമ്മളോട് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. സ്വീകരിക്കേണ്ട ശൈലിയും അങ്ങനെയാണ്. നീ എന്റെ പണം കൊറേ കൊണ്ടുപോയി തുലച്ചിട്ടുണ്ട്, ഇനി എന്റെ മുന്നിൽ ഒരിക്കൽ പോലും നിന്നെ കാണാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാലും മനസ്സിലും മടുപ്പാണ് ഉണ്ടാകും. പിന്നെ ആ പണം നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ പക്കതുള്ള ആളായിട്ട് കൂടെ നിർത്തിയിട്ട് ആ ചെറുപ്പക്കാരനെ നന്നാക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുക. നമ്മൾ ജയിക്കേണ്ടത് അവിടെയാണ്. സത്യത്തിൽ അല്ലാഹു തആല നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് സംഗതികൾ എപ്പോഴും പരീക്ഷണ വസ്തുക്കളാണ്. അതിലൊന്നാണ് സമ്പത്ത്, മറ്റൊന്നാണ് സന്താനങ്ങൾ. ജയിച്ചു കേറലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിനുള്ള ഫോർമുലകളൊക്കെ സ്വീകരിക്കണം. അതിലേറ്റവും വലിയ മാർഗമാണ് വിട്ടുവീഴ്ച മനോഭാവം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ ഇണക്കമുണ്ടാക്കിയത് അങ്ങനെയാണ്. നമ്മളെല്ലാ ഘട്ടങ്ങളിലും ചിന്തിക്കേണ്ട ഒരു മാർഗം അങ്ങനെയാണ്. ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധ വാക്ക് വന്നു പോയാൽ പിന്നത് ഏറ്റു പറയാൻ പാടില്ല. വാ നന്നത് അബദ്ധാണ്. ചില ആൾക്കാർ കാണാം, ഒരബദ്ധം പറഞ്ഞു പോയാൽ ആ അബദ്ധം ഉണ്ടാവും, പിന്നെ ഒരു വർഷക്കാലം മൊത്തം ചിലപ്പോ അതൊരു പേരായിട്ട് തന്നെ ഉപയോഗിക്കും. അയാള് കുടുങ്ങി തന്നെ. അബദ്ധവശാൽ ഒരു വാക്ക് വന്നു പോയാൽ അത് വിട്ടേക്കണം, ഉടനെ വിട്ടേക്കണം. മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട വാക്കല്ലത്, അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തു കൂടാനും പാടില്ല. അയാളെ നാവിൽ നിന്ന് വന്നൊരു അബദ്ധമല്ലേ, സാരമില്ല എന്ന അർത്ഥത്തിൽ അതിനെ മാറ്റിക്കളയണം. അതേ വന്ന വാക്കുകൾ ഗൗരവം നിറഞ്ഞ വാക്കുകളായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഗൗരവമുള്ള വാക്കുകൾ വന്നപ്പോൾ അത്ര ഗൗരവത്തിൽ പറയാൻ പാടില്ല, അത് സ്വഭാവത്തിനൊരു മോശമാണ്. ഒരാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു നന്മ കാണുമ്പോൾ നന്മ നന്മയായിട്ട് അംഗീകരിക്കണം. അതേ രൂപത്തിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ശത്രുവിനെയാണ് എന്ന് കൂട്ടിക്കോളൂ. ആ ശത്രുവിനോടും നല്ല സംസാരം മാത്രമാണ് ഇസ്ലാം ശീലിപ്പിക്കുന്നത്. മോശപ്പെട്ട വാക്ക് പറയാൻ പാടില്ല, ഗൗരവം കൂടുതലുള്ള വാക്ക് പറയാൻ പാടില്ല. അത് ഈമാനികമായ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കരുത്. മക്ക വിജയത്തിന് പോകുന്ന സ്വഹാബിമാര്, ആ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പതാക വഹിച്ചിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു ധീരനായ സ്വഹാബിയാണ്, മദീനയിൽ ഏറ്റവും വലിയൊരു നേതാവാണ്. സഅദ് റളിയല്ലാഹുവിന്റെ കയ്യിലാണ് ഒരു പതാകയുള്ളത്. സഅദ് റളിയല്ലാഹുവിനെ കുറച്ച് അപ്പുറത്തുനിന്ന് അബൂ സുഫിയാനെ കാണുകയാണ്. അപ്പോൾ അബൂ സുഫിയാനെ കണ്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷ അൽയൗമ യൗമുൽ മൽഹമ അൽയൗമ തസ്തഹില്ലുൽ ഹിർമാ, ഇന്നേ ഇന്ന് ഇറച്ചിയൊക്കെ തിങ്ങി വെട്ടുന്ന സംഘട്ടനൊക്കെ നടക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്ന് ഹറാമൊക്കെ നീങ്ങി ഹലാലാകും. ഹറമിൽ ഇന്നങ്ങനെ ഹറാമൊന്നും ഉണ്ടാകൂല, സംഘട്ടനം പാടില്ല എന്ന്. ഇന്നൊക്കെ ഹലാലാകും, ഹറാമൊക്കെ നീങ്ങും എന്ന ഒരു ഭാഷ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അരുത്, അങ്ങനെ പറയരുത്.
അങ്ങനെ ഒരിക്കലും പറയരുത്, ആരെ കണ്ടാലും അങ്ങനെ പറയരുത്. ഒരൊറ്റ ഹർഫൺ മാറ്റിയാൽ മതി. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിന്റെ ദിവസമാണ്. അങ്ങനെയാ നിങ്ങൾ പറയേണ്ടത്. അല്ലോമ യൗമുൽ മൽഹമ എന്ന് പറയരുത്. എന്നിട്ട് ബഹുമാനപ്പെട്ട സാദ് റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് പതാക വാങ്ങിയിട്ട് മകൻ ഖൈസ് റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് ആ പതാക മാറ്റിക്കൊടുത്തു. ഇനി ഖൈസ് റളിയല്ലാഹുവിന് പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ഈമാനികമായ സ്ട്രോങ് ഉണ്ട്. എന്തെങ്കിലൊക്കെ ഒരു കുറവുള്ള ആളെ കാണുമ്പോ ഓനെ ഒരു സംഗതിക്കും പറ്റൂല എന്ന് നമ്മള് പറയുമ്പോ അവിടെ വായിക്കേണ്ട ഒരു ഭാഷ ഉണ്ടെന്ത്? നമ്മള് നമ്മൾ ഉഷാറല്ലേ, നമ്മൾ ആരാ, നമ്മള് മുസാഫിനെ നടക്കണ്ടല്ലേ. നമ്മളേക്കാൾ കുറവുള്ള ഒരാളെ കാണുമ്പോ ഇകീത്താൻ പാടില്ല, പറ്റ ചെറുതാക്കാൻ പാടില്ല, ഒന്നിനും അയാളെ പറ്റൂല എന്ന് പറയാൻ പാടില്ല. നമ്മൾ കാണാത്ത എത്രയോ സ്വഭാവങ്ങൾ അയാളിൽ ഉണ്ടാകും, എത്രയോ ഗുണങ്ങൾ അയാളിൽ ഉണ്ടാകും. അത് സ്വകാര്യമായതുണ്ടാകും, അല്ലാത്തതും ഉണ്ടാകും. പറ്റേ കുറവായി കാണാൻ പാടില്ല. വലിയ സ്ഥാനമാണല്ലോ അവർക്ക് നൽകേണ്ടത്. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, ബിലാലേ നിങ്ങൾക്ക് നിറം കറുപ്പായി പോയതിന്റെ പേരിൽ ഒരു വിഷമം തോന്നരുത്. കറുപ്പ് നിറമുള്ള ഒരുപാട് നേതാക്കൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ആ തരത്തിൽ നിറമുള്ള ഒരു മഹാന്റെ പേരിലുണ്ട്. അതാണ് സൂറത്തുൽ ഖുമാൻ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുഅൻഹു നല്ല ഒരു നേതാവല്ലേ, നല്ലൊരു വലിയല്ലേ, വലിയാണെന്നതിൽ സന്ദേഹമില്ലല്ലോ, തർക്കമില്ലല്ലോ. ലുഖ്മാൻ റളിയല്ലാഹുഅൻഹുവിന്റെ നിറം അങ്ങനെയായിരുന്നു. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വലിയ ഒരു രാജാവുണ്ട് നിങ്ങളുടെ കൂട്ടത്തില്. ആ രാജാവിന്റെ കളറും അങ്ങനെയായിരുന്നു. ആ രാജാവാണ് ദുൽഖർനൈൻ റളിയല്ലാഹുഅൻഹു. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമൊന്നും തോന്നണ്ട. ബിലാൽ റളിയല്ലാഹുഅൻഹുവിന് ആ വാക്ക് വലിയ സന്തോഷാ നൽകിയത്. നമ്മൾ വർത്തമാനകാലത്ത് കേൾക്കുന്നില്ലേ, വെളുപ്പിന്റെയും കറുപ്പിന്റെയും പേരിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ ലോകത്ത് പലയിടത്തും. അവർണനും സവർണനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാന്ന് വിശുദ്ധ ഇസ്ലാമല്ലേ പഠിപ്പിച്ചത്. ഒരു കുറവില്ല അയാൾക്ക്. എന്താ കുറവുള്ളത്? നിങ്ങൾക്ക് നേതാക്കളുണ്ട്, കഴിഞ്ഞു പോയ ഒരുപാട് നേതാക്കളുണ്ട്. അതാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോൾ, കുറവുള്ള ഒരാളെയും കുറവാക്കി കാണരുത്. അവർക്കും അല്ലാഹു തആല ചില മഹത്വങ്ങളൊക്കെ നൽകും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളുടെയും കുടുംബത്തിന്റെയും സ്വഭാവങ്ങളൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. എല്ലാവർക്കും ഇടയിൽ നമ്മൾ കാഴ്ചവെക്കേണ്ട ഒന്ന് അതാണ്, പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാതെ നല്ല നല്ല സ്വഭാവങ്ങളാണ് പകർത്തി കൊടുക്കേണ്ടത്. ബാപ്പയുടെ സ്വഭാവത്തിൽ നിന്ന് മകന് പകർത്താനുണ്ടാകണം. ഉമ്മാന്റെ സ്വഭാവത്തിൽ നിന്ന് മകന് പകർത്താനുണ്ടാകണം. അപ്പയാണ് മാതൃകാ യോഗ്യരാകുക. വെല്ലിപ്പയുടെ സ്വഭാവത്തിൽ നിന്ന് പേരക്കുട്ടികൾക്ക് വരെ പകർത്താനുണ്ടാകണം. ജീവിതം അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞു പോയാൽ പോരാ, കാരണം നമ്മളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥാനമുണ്ട്. ഞങ്ങൾക്ക് നീ നല്ല മക്കളെ തരണം. ആ നല്ല മക്കൾക്ക് മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് നീ യോഗ്യത തരണം. അത് അള്ളാഹനോട് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന സ്ഥാനമാണ്. നമ്മളൊക്കെ ദ്വേർക്കേണ്ട ദ്വയാണ്, ദ്വേർക്കുന്ന ദ്വയുമാണ്. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണം. ആരാണ് ആ മുത്തഖീങ്ങൾ? നമ്മളെ കണ്ട് വളരുന്ന തലമുറ. അപ്പൊ അവര് നമ്മളെ സ്വഭാവം അങ്ങനെ പഠിക്കണം, അവരങ്ങനെ ശീലമാക്കി വരണം. നമ്മൾ സഭ്യേതര വാക്ക് പറഞ്ഞാൽ അതങ്ങനെ അവരും പഠിക്കും, അങ്ങനെ പഠിക്കും. അതിന് നമ്മൾ അവരോട് എവിടുന്നത് പഠിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല. അവർ ശരിക്കും തുറന്നു പറയും അതങ്ങനെ കിട്ടിയത്. നമ്മൾ ഏതെങ്കിലും സ്വകാര്യമായിട്ട് കിൽറ്റ് നടത്തിയാൽ, ചതി നടത്തിയാൽ പരസ്യമായിട്ട് അവർ ചതി നടത്തും. അത് നമ്മുടെ പിന്മുറയായിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ മാതൃകയായി കൊടുക്കേണ്ടത് നല്ല പെരുമാറ്റം, നല്ല സ്നേഹം, നല്ല സ്വഭാവം, നല്ല സമ്പർക്കം, നല്ല സംയമനം തമ്മിൽ ഉണ്ടാകേണ്ടത് അങ്ങനെയാണ്.
സ്നേഹം പഠിക്കേണ്ടത് അവിടുന്നാണ്, അദബ് പഠിക്കേണ്ടത് അവിടുന്നാണ്. അദബ് എന്നുള്ളത് മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ട ഒന്നാണല്ലോ. ആണ്. അപ്പൊ നമ്മൾ ഉസ്താദെ മദ്രസ പിന്നെന്തിനാണ്? മദ്രസ അതിന്റെ തിയറിയൊക്കെ പഠിപ്പിക്കും, അത് പ്രാക്ടിക്കലായി കൊടുക്കേണ്ടത് നമ്മളാണ്. അത് ശരി, ഉസ്താദ്മാർക്കല്ലേ ഒരു ഉത്തരവാദിത്വം. പിന്നെ കിതാബിൽ അങ്ങനെ വരണ്ടില്ലെന്നല്ലോ. അൽ അദബു മിനൽ അബാ വസ്സലാഹിയത്തു മിനല്ലാഹ്, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട കിട്ടിപ്പോരേണ്ടതാണ് അദബ്. അങ്ങനല്ലേ പഴയ കാലത്തുങ്ങൾ നോക്കി, നമ്മളൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, വീട്ടിന്റെ മുറ്റത്തുള്ള സിറ്റ് ഔട്ട് ഇരിക്കുമ്പോ, നമ്മളടുത്തേക്ക് ഉപ്പ വരുമ്പോ, ഉപ്പ കൊറേ ദൂരത്തേക്ക് നോക്കിയിട്ട് ഉപ്പാന്റെ ചേട്ടൻ മൂത്താപ്പ നമ്മൾ വിളിക്കുന്ന ചേട്ടൻ വരിക, ഉപ്പാന്റെ കാരനോല് വരുമ്പോ ഉപ്പാക്ക് എന്താ പണി അറിയ, നമ്മള് വിളിച്ചു മോനെ അകത്ത് പോയിട്ട് നല്ല ഷർട്ട് മാറ്റിയിട്ട് ഈ നിക്കറൊക്കെ മാറ്റിയിട്ട് നല്ലൊരു പാന്റ് ഒരു തുണിയൊക്കെ എടുത്തു വാ എന്ന് പറയും പഴയ കാലത്ത് അല്ലേ. ബഹുമാനത്തോടുകൂടെ മുത്താപ്പ് വരുന്നുണ്ട്, അപ്പൊ നീ ഈ കോലത്തിലൊന്നും ആയാ പോരാ, ഉസ്താദ് വരുന്നുണ്ട് ഈ കോലത്തിലൊന്നും ആയാ പോരാ എന്നൊക്കെ അവർ ചേഞ്ച് ചെയ്യും. ഇപ്പൊ പിന്നെ നമ്മളെന്നെ നിക്കറിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ കുട്ടീനോട് എങ്ങനെ പറയാ, നമ്മളെന്നെ നിക്കറിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ കുട്ടീനോട് പറയാ വകുപ്പില്ലല്ലോ ഇവിടെ ഉണ്ടോ. കാരണം ആ കുട്ടിന്റെ മനസ്സിലും നമ്മളോട് ചോദിക്കാതൊരു ചോദ്യം ഇങ്ങനെ കളിക്കുന്നുണ്ട്, എന്ത് നങ്ങൾക്കൊന്ന് മാറ്റിക്കൂടെ. അത് ശരിയാകൂലല്ലോ. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു അതവുണ്ടായിരുന്നു. എഴുന്നേൽക്ക് മോനെ എഴുന്നേൽക്ക്, പള്ളിയിൽ ഉസ്താദ് വരുന്നുണ്ട് എഴുന്നേൽക്ക്, ഉപ്പ് എണീറ്റു മകൻ അങ്ങനെ ഇരിക്കാണ് എഴുന്നേൽക്ക്. ഇപ്പൊ എന്താ സംവിധാനങ്ങള്, ഇപ്പൊ ഈ താലീമിന് വല്ലാത്ത ഒരു കുറവുണ്ട്. ഇപ്പൊ ആ കുട്ടി അവിടെ ഇരിക്കാണ്, ഇരിക്കുമ്പോ ഉസ്താദ് ഇങ്ങനെ വരുമ്പോ സലാം പറഞ്ഞു കയറുമ്പോ ഉസ്താദ് ആദ്യം നോക്കുന്നു ഉപ്പാന്റെ മുഖത്തേക്കും നോക്കുന്നു കുട്ടിന്റെ മുഖത്തേക്കും നോക്കുന്നു. എന്താരാ അതിന്റെ ചെറിയ മോനാണ്, മോനിപ്പോ എട്ടാം ക്ലാസ്സിൽ പഠിക്കാം. ഏ എട്ടാം ക്ലാസ്സിൽ എത്തിയിട്ടൊന്നും എണീക്കണം എന്നല്ല, അതൊന്നും നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാതെ ഇങ്ങനെ മിന്നി കളിക്കാണ് അവിടെ. അതാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. ചോദിച്ചാൽ ഇനിയിപ്പോ ആ ചോദിച്ചോണ്ട് പിന്നെ സമസ്തന്റെ എണ്ണം കൂടെ ഉണ്ടായിട്ട് ചോദിക്കാതൊക്കെയാണ്. പക്ഷെ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് അവിടെ. അത് ഉമ്മ വരുമ്പോ ഉമ്മാമ വരുമ്പോ അങ്ങനെ ഇരിക്കുമ്പോ ആരാ പഠിപ്പിക്കേണ്ടത്? എന്റെ ഉമ്മ വരുമ്പോ എന്റെ കുട്ടി അങ്ങനെ ഇരുന്നാൽ ഞാനാണ് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. എന്നേൽക്ക് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കണം, അതൊരു അഥവാണ് ആ പഠിപ്പിക്കുന്നത്, വല്യമ്മയാണാ വരുന്നത്. അത് എന്റെ ഉമ്മ ആയി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണോ? അല്ല, പ്രായമുള്ളവർക്കൊക്കെ ആ ബഹുമാനം കൊടുക്കണ്ടേ? അത് പഠിപ്പിച്ചെങ്കിലേ കിട്ടൂ. ഔദാര്യമായിട്ട് അല്ലാഹു തആല തരുന്നൊരു മാർഗമല്ല അത്. ആ മേഖലയിൽ അശ്രദ്ധകൾ ധാരാളം സംഭവിക്കുന്നുണ്ട്, അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്, തീർത്തും മാറ്റേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുട്ടികളെ ഉമ്മമാരും ഉപ്പമാരും ചെയ്യുന്ന പഠിക്കുന്ന ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ നമ്മളെ അടുത്ത് നമ്മളെ പരിചയമുള്ള ഒരു സ്ഥലത്തുനിന്ന് ഈ വെക്കേഷനിൽ ഒരു ടൂർ പോയി, ഒരു കുടുംബത്തിലുള്ള ഒരു 10-15 ആൾക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. ശബ്ദം പെണ്ണുങ്ങൾ എല്ലാവരും കേട്ടുവിളി പോയി. കാഴ്ച സ്ഥലം കാണാൻ തെറ്റൊന്നുമില്ല, പൂണി തെറ്റൊന്നുമില്ല, കാഴ്ച സ്ഥലം കാണാലോ. പക്ഷെ ആ യാത്ര മുഴുവനും മാസിയത്തിന്റെ യാത്രയായി, ദോഷത്തിന്റെ യാത്രയായി. എങ്ങനെ? ഒരു ചെറിയ കുട്ടി ആ യാത്രയെ പറ്റി വന്ന് ആ കുട്ടിനോട് സംസാരിച്ചപ്പോ കുട്ടി പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ആ എന്നിട്ട് എന്താ മോനെ കിട്ടിയത്? എത്ര ആൾക്കാരെ? ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഒരു ഒരു ഫ്ലാറ്റിൽ തന്നെ താമസിച്ചത്, നല്ല സൗകര്യമുള്ള ഫ്ലാറ്റാണ്, കിടക്കാനൊക്കെ നല്ല സൗകര്യമുള്ള റൂമുകളാണ്, ഒക്കെ എയർ കണ്ടീഷൻ സൗകര്യങ്ങളാണ്, ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ കുട്ടി പറഞ്ഞ ഒരു കാര്യം താരങ്ങള്, ഉസ്താദെ ആരും നിസ്കരിച്ചിട്ടില്ല, ആരും നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ആ കുട്ടീനോട് വെച്ച് മോനെ അയ്യോ ഉമ്മസ്കരിക്കാത്തോടെ ഞാനും സ്കരിച്ചില്ല. ഇതാണ് പകർത്തി എന്ന് പറഞ്ഞത്. ഉമ്മ നിസ്കരിക്കാത്തോണ്ട് ഞാനും നിസ്കരിച്ചില്ല. കുറ്റക്കാരനാരാ? അമ്മല്ലേ, അല്ലേ കുട്ടിയോ? നമ്മളെ വേഗം പറയും കുട്ടിന്നല്ലേ. കാരണം അവര് പകർത്തിയാണത്, അവരത് കണ്ട് പഠിച്ചു. മുതിർന്നവരായ ആളുകൾ അവരൊന്നും നിസ്കരിക്കുന്നില്ലേ, പിന്നെ നമുക്കെന്തിനാന്നല്ലേ അവർ ചോദിക്കുന്നത്.
സങ്കടകരമാണത്. അതുകൊണ്ട് നല്ല മാർഗങ്ങളാണ് കാണിച്ചു കൊടുക്കേണ്ടത്, നല്ല വഴിക്കാണ് അവരെ നടത്തേണ്ടത്. അത് വാക്കിലും പ്രവൃത്തിയിലും ഇടപഴകുന്നിടത്തും സ്വഭാവങ്ങളിലും ഒക്കെ അതുണ്ടാകണം. നമ്മളെ സ്വഭാവക്കേട് കൊണ്ട്, നമ്മളെ ഭാഷയുടെ മോശത്തരം കൊണ്ട് അവരുടെ ഭാഷ മാറിപ്പോകാൻ പാടില്ല. അവരത് പഠിക്കുമെന്നൊരു ചിന്ത വേണം. നല്ലത് മാത്രം പകർത്തിക്കൊടുത്തുകൊണ്ട് നമ്മളെ മക്കളെ സംസ്കരിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. നല്ല ഉപദേശങ്ങൾ ഉമ്മമാര് മക്കൾക്ക് കൊടുക്കുമ്പോൾ അവര് വലിയ വലിയ മഹാന്മാരായി വലിയ വലിയ ആളുകളായി വളർന്നു വരും. പഠിക്കാനുള്ള നല്ല ഉപദേശം കൊടുത്തപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹുഅൻഹു, പലരും ഷാഫി മാമ തങ്ങളെ കച്ചവടത്തിലേക്ക് വേണ്ടി വിളിച്ചിരുന്നു, ജോലിക്കേണ്ടി വിളിച്ചിരുന്നു. പക്ഷേ ഉമ്മാന്റെ നിർദ്ദേശപ്രകാരം ഇമാം ഷാഫി റളിയല്ലാഹുഅൻഹു പഠന രംഗത്ത് ഉറച്ചു നിന്നപ്പോൾ ലോകത്തെ വലിയ ആലിമായി മാറി. ഒരുപാട് ആളുകൾക്ക് മാർഗദർശനം നൽകാൻ ഷാഫി മാമ തങ്ങൾക്ക് സാധിച്ചു. ഇപ്പോഴും ഷാഫി മാമ തങ്ങളെ ഉമ്മ ആ ഭാഗ്യം അനുഭവിക്കുന്ന ഉമ്മയാണ്. ആ ഉമ്മാന്റെ ഒറ്റ ധീരോദാത്തമായ പോരാട്ടം കൊണ്ടാണ്. ഒരൊറ്റ മകന് മാത്രമല്ലേ ഉമ്മാക്കുള്ളൂ, അതേ പെൺകുട്ടികൾ പോലും വേറെ ഇല്ല. എന്നാലും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഇൽമ് പഠിക്കാനുള്ള നല്ല നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകിയിട്ട് ആ വഴിക്കങ്ങനെ പിന്തുണ നൽകിയപ്പോൾ ഉമ്മാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതകാലം മുഴുക്കയും ജീവിച്ചു. ഒരു വസീയത്ത് ഉമ്മ നൽകിയത് പോലും ഷാഫി ഇമാം നിങ്ങൾ ലംഘിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ചരിത്രത്തിൽ കാണാം, ഉമ്മാന്റെ വഫാത്തിന് ശേഷം മക്കയിൽ ഹജ്ജിന് വന്ന ഷാഫി ഇമാം റളിയല്ലാഹുഅൻഹു മക്ക എത്തുന്നതിന്റെ മുമ്പ് മക്കയുടെ അതിർത്തി പ്രദേശത്ത് ടെന്റ് കെട്ടിയിട്ട് ഷാഫി ഇമാം തങ്ങളുടെ കയ്യിലുള്ള ദിർഹമും ദീനാറും മുഴുവനും സദഖ ചെയ്യുകയാണ്. ഉമ്മാന്റെ നിർദ്ദേശമാണ്, മോനെ നീ ഇങ്ങോട്ട് വരുമ്പോ, മക്കയിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ എന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുമ്പോ നിന്റെ കയ്യിൽ ദിർഹമും ദീനാറും ഉണ്ടാകരുത്, മുഴുവനും നീ അങ്ങ് ചെലവഴിച്ചേക്കണം. നിനക്ക് റിസ്ഖിനുള്ളതോ അത് അല്ലാഹു തല തരും. നിന്റെ കുടുംബക്കാര് കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അമ്മാവന്മാര് പലരും മക്കയിലുണ്ട്. അതുകൊണ്ട് ചെലവിനൊരു ബുദ്ധിമുട്ടാകേണ്ട വിഷയമില്ല, കയ്യിൽ പണം സൂക്ഷിച്ച് വരരുത്. ഇമാം ഷാഫി റളിയല്ലാഹുഅൻഹു മുഴുവനും സദഖ കൊടുക്കുകയാണ്. അവസാനം പോകുന്ന നേരത്ത് ഇരിക്കാൻ വേണ്ടി വിരിച്ച വിരിപ്പ് അതെടുത്തൊന്ന് കൊടയുകയാണ്. എവിടെയെങ്കിലും ഒരു ദിർഹം കിടക്കുന്നുണ്ടെങ്കിൽ അതും സദഖ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഉമ്മാന്റെ വസീയത്ത് അക്ഷരം പ്രതി അംഗീകരിക്കുകയാണ് ഇമാം ഷാഫി റളിയല്ലാഹുഅൻഹു. ആ തരത്തിൽ നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകി, നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് നല്ല സബീലിലായി മക്കളെ വളർത്തണം. ദുഷിച്ച മാർഗങ്ങളിലൂടെയാണോ മക്കളെ വളർത്തുന്നത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് ഭാവിയിൽ നമുക്കുണ്ടായിത്തീരുക. ആ ബുദ്ധിമുട്ടുകളാണ് നേരത്തെ ഹദീസിൽ സൂചിപ്പിച്ചത്, ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ദുഷിച്ച വഴിയിലേക്ക് തിരിയുമ്പോ അവര് സംസ്കാരങ്ങളും മറ്റുമൊക്കെ മാറിപ്പോകും. നസാറാക്കളാകും, യഹൂദികളാകും, മജൂസികളാകും, ഇസ്ലാമിന്റെ സബീലിൽ നിന്ന് തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.